ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, സവോളയുള്ളി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ, മല്ലിപ്പൊടി, കുടംപുളി ഇട്ട് വെച്ച വെള്ളം, മീൻ അടുപ്പ് കത്തിച്ച് മീൻ ചട്ടി അതിലേക്ക് വെച്ചിട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം വറ്റിച്ച് എടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ഓവറായിട്ട് ചൂടാവാൻ പാടില്ല. അപ്പം അപ്പം ഞാൻ നിർത്തിയതേ. ഇനി നമുക്കതിലേക്ക് ഇത്ര സാധനങ്ങൾ ഇടാവേ. നമുക്ക് വറക്കാനുള്ള വെക്കാം. അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും ഇട്ടു അര സ്പൂൺ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, സ്വല്പം കുരുമുളക് പൊടി കൂടെ, ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ടു.
പൊടിക്ക് വെള്ളവും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തു. നമുക്ക് ഓരോ മീൻ തേച്ച് കൊടുപ്പിക്കും. നമ്മുടെ മീൻകറിയുടെ ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടു. നമ്മുടെ പൊടികളെല്ലാം കൂടെ തക്കാളി ഇട്ടുകൊണ്ടാട്ടോ ഒരു കഷ്ടം പുളി ഇട്ടേക്കുന്നത്. മുറിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര നല്ല പുളിയാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മീനിടാം. നമ്മുടെ മീനെല്ലാം ഇട്ടു കേട്ടോ. നമ്മളൊരു തോരൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോരനാണോ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, അരമുറി സവാള, 4-5 പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, ഇത്രയും സാധനമൊക്കെ ശരിക്കും മിക്സ് ചെയ്യണം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരൻ കറി ഉണ്ടാക്കാനുള്ള പാത്രം തീയിലേക്ക് വെച്ചു. എണ്ണ ഒഴിച്ചു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരുന്ന അതിൻ്റെ അകത്തേക്ക്.
ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, സ്വല്പം വെള്ളം ഒഴിക്കണം. ഇതിനകത്തുണ്ടായിരുന്ന ബാക്കി പച്ചക്കറി കുറച്ചുകൂടി മാറി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഉപ്പിടാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇൻഡക്ഷനായിരുന്നു വേവട്ടെ. ഓ, പ്ലാൻ ഫ്ലോപ്പായി, കറണ്ടില്ല. കറണ്ട് വരട്ടെ, നമുക്ക് മൂടി വെക്കാവേ. സ്വല്പം ഉപ്പ് കുറവാണ്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കേ ലാസ്റ്റ് ഇത് മിക്സ് ചെയ്യാം. ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവരും കാണണേ.